ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും സുഖമായിരുന്നോ? സന്തോഷമായിരുന്നോ? എല്ലാവരും ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ് കേട്ടോ. അതിനൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബാല്യകാലത്ത് അല്ലേ, എനിക്ക് കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ബാല്യം എന്ന് പറയുമ്പോൾ കുറച്ച് സമയം, അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നിൽ കൂടുതൽ സമയം ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരനുഭവമാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം, ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ നെയ്ബേഴ്സ് എല്ലാം എല്ലാവരും വീട്ടിൽ നിന്നും ഫുഡ് കൊണ്ടുവരും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ എല്ലാ വിശേഷങ്ങൾക്കും അവരുടേതായ വിഭവങ്ങൾ ഉണ്ടാക്കി വളരെ സന്തോഷത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും എല്ലാ വീടുകളിലും പങ്കുവയ്ക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെയായിരുന്നു. എന്ത് വിശേഷമുണ്ടായിരുന്നാലും നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സൊക്കെ കൊടുക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പങ്കുവയ്ക്കും. ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, കാര്യം എന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വിഭവമായിരിക്കില്ല അവരന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും കഴിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 50 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ആ സമയം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും, എല്ലാ നെയ്ബേഴ്സും വരികയും പോവുകയും. അത് ബന്ധുക്കളൊന്നുമല്ല കേട്ടോ, എല്ലാവരും മറ്റുള്ള ആൾക്കാരാണ്. എല്ലാവരും ഷെയർ ചെയ്യും അവരവർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ. ആ കുറച്ച് വീടുകൾ, അടുത്തടുത്തുള്ള കുറച്ച് വീടുകൾ എല്ലാവരും കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ അമ്മമ്മ, അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും പറയും, ഓ ഇന്ന വീട്ടിൽ കൊടുക്കണം, അവിടെ ഇത്ര ആൾക്കാരുണ്ട്, അവിടെ ഇത്ര പീസ് കൊടുക്കണം, അവിടെ ഇത്ര കൊടുക്കണം, ഇത്ര പേരുണ്ട്. അങ്ങനെ ഇതൊക്കെ കണക്കൂട്ടിയാണ് എല്ലാവരും എല്ലാവർക്കും കൊടുത്തു വിടുന്നത്. അപ്പോൾ കുട്ടികളായ നമ്മൾ അത് കൊണ്ടു കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. അവരെ വീട്ടിൽ അപ്പോഴാണ് പോകാനൊരു സാഹചര്യം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിള്ളേരെ കൂട്ടെല്ലാവരും കൂടെ കൊണ്ടു കൊടുക്കും. ഇതൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയമാണ്, ഉത്സവകാലങ്ങളിലും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങളൊക്കെ അങ്ങ് വലുതായി, എല്ലാവരും പുറത്തൊക്കെ പോയി, പിന്നെ ഇവിടെയൊന്നും ഇല്ല, അതൊക്കെ അങ്ങ് മറന്നു കേട്ടോ ഞങ്ങൾ. പക്ഷേ എൻ്റെ അമ്മ അന്നും പറയും ഇന്നും പറയും, ഞങ്ങൾ എന്തുണ്ടാക്കിയാലും നമ്മൾ അടുത്തുള്ളവർക്കൂടെ കൊടുക്കണം. കാര്യം അവരെ വീട്ടിൽ ചിലപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ലാവാം, അല്ലെങ്കിൽ അവർ കഴിച്ചിട്ട് കുറേ നാളാവാം നമ്മുടെ പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ മണം പുറത്തു വരും, അപ്പോൾ അവർക്കും തിന്നാൻ ആഗ്രഹം വരും. ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും, എപ്പോഴും വാങ്ങിച്ച് തിന്ന് ും പറ്റില്ല. അതുകൊണ്ട് നമ്മളിലുള്ള പങ്ക് നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്യണം കുറച്ചെങ്കിലും. നമ്മൾ ആ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ചെയ്ത് വളരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാവും അല്ലയോ. നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ പോയി കഴിക്കുമ്പോൾ, നെയ്ബേഴ്സിന് കൊടുക്കുമ്പോൾ, ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ, ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സ്നേഹമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഉള്ളിൻ്റെ ഉള്ളിലൊരു നല്ല ഒരു സ്നേഹം ഉണ്ടാവും അല്ലേ നമുക്ക്. അവരടുത്തും ആ സ്നേഹം ഉണ്ടാവും, നമുക്കും ആ സ്നേഹം അനുഭവിക്കാൻ കഴിയും. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിശേഷാൽ കൊണ്ടുവന്നാൽ അത് ഭയങ്കര രുചിയുള്ളതായിട്ട് തോന്നും അല്ലയോ, ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നും. ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സിൻ്റെയോ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ, അത് പങ്കിടാനും അത് കഴിക്കാനും. അതുപോലെ തന്നെ ആവില്ലേ മറ്റുള്ളവർക്കും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുക, നമ്മുടെ നെയ്ബേഴ്സിന് കൊടുക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കൊടുക്കണം, പങ്കുവയ്ക്കാൻ പഠിക്കണം, കെയർ ചെയ്യാൻ പഠിക്കണം, ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ് എല്ലാവർക്കും അല്ലേ.
കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് നമ്മളെ മക്കൾ വളർന്നാൽ അവർക്കും അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അവർക്കും ആ ഷെയറിങ് കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ഉള്ളപ്പോൾ മാത്രമല്ല നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, നമുക്കില്ലാത്തപ്പോഴും നമ്മൾ അതിൽ ഷെയർ ചെയ്യാൻ പഠിക്കണം, ഉള്ളപ്പോഴും ഷെയർ ചെയ്യാൻ പഠിക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം. നമ്മളത് സ്വരൂപിച്ചു വെച്ച് എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഒരാവശ്യം വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായത് കൊണ്ടാണ് ഞങ്ങൾ.